നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഫൈൻഡ് ദി ഡിറ്റർമിനന്റ് വാല്യൂ ഓഫ് എന്താണ് ബി സ്ക്വയർ സി സ്ക്വയർ ബി സി ബി പ്ലസ് സി സി സ്ക്വയർ എ സ്ക്വയർ സി എ സി പ്ലസ് എ സ്ക്വയർ ബി സ്ക്വയർ എ ബി എ പ്ലസ് ബി. അപ്പൊ അതിന് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിറ്റർമിനന്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും രണ്ട് റോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോലം ആഡ് ചെയ്യുമ്പോൾ നമുക്കൊന്നും കോമൺ ആയി കിട്ടുന്നില്ല. നോക്കിയപ്പോ നമ്മൾ ഈ രണ്ടാളെ ആഡ് ചെയ്താലും ഈ രണ്ട് റോവിനെ ഈ രണ്ട് കോലത്തിന് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സെയിം ആയിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ഇതൊരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റോ വൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റോ വണ്ണിൽ നമുക്ക് എന്താ ഉള്ളത്? ബിയും സിയും ഉണ്ട് അല്ലേ. നമ്മൾ റോ വൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റോ വണ്ണിൽ നമുക്ക് ബിയും സിയും ഉണ്ട്. റോ ടു കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റോ ടുവിൽ നമുക്ക് എന്തുണ്ട്? സിയും എയും ഉണ്ട്. ഇനി റോ ത്രീ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്തുണ്ട്? എയും ബിയും ഉണ്ട്. അതായത് റോ വണ്ണിൽ എന്ത് മിസ്സിംഗ് ആണ്? എ മിസ്സിംഗ് ആണ്. ഓക്കെ, റോ ടുവിൽ ബി മിസ്സിംഗ് ആണ്, റോ ത്രീയില് സി മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം റോ വണ്ണിൽ നമ്മൾ എ എന്ന് പറയുന്ന ഒരാളോട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി റോ ടുവിൽ നമ്മൾ ബി എന്ന് പറഞ്ഞ ഒരാളോട് മൾട്ടിപ്ലൈ ചെയ്യാം. റോ ത്രീയില് നമ്മൾ സി എന്ന് പറഞ്ഞ ഒരാളോട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടണേ നോക്കാം. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം ആർ വൺ ടെൻസ് ടു എ ആർ വൺ, ആർ ടു ടെൻസ് ടു ബി ആർ ടു, ആർ ത്രീ ടെൻസ് ടു സി ആർ ത്രീ. അങ്ങനെ നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നടത്താം. അപ്പൊ നമുക്കറിയാം നമ്മൾ ആരെന്താ ചെയ്തത്? ആദ്യത്തെ റോയിൽ നമ്മൾ എ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ ബി സ്ക്വയർ സി സ്ക്വയർ എ ബി സി എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് കിട്ടി. രണ്ടാമത്തെ റോയിൽ നമ്മൾ ബി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ റോയിൽ നമ്മൾ ബി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? ബി സി എ ബി ഇൻറ്റു സി പ്ലസ് എ എന്ന് കിട്ടും. ഈ മൂന്നാമത്തെ റോയിൽ നമ്മൾ എന്താ ചെയ്തത്? സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൂന്നാമത്തെ റോയിലെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം സി എ സ്ക്വയർ ബി സ്ക്വയർ സി എ ബി സി ഇൻറ്റു എ പ്ലസ് ബി എന്ന് കിട്ടും. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ എന്ത് ചെയ്തത്? ആദ്യത്തെ റോയിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, രണ്ടാമത്തെ റോയിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മൂന്നാമത്തെ റോയിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ ഇത് കോമൺ ആയി എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടാം? ഇതിപ്പോ നമ്മൾ കോമൺ ആയി എടുക്കുകയാണെങ്കിൽ ഐ മീൻ ആദ്യത്തെ റോയിൽ നിന്ന് എ കോമൺ ആക്കി എടുക്കുകയാണ്, രണ്ടാമത്തെ റോയിൽ നിന്ന് ബി കോമൺ ആക്കി എടുക്കുകയാണ്, മൂന്നാമത്തെ റോയിൽ നിന്ന് സി കോമൺ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടാം. ആദ്യത്തെ റോയിൽ നിന്ന് നമ്മൾ എ നോക്കിയാൽ നമുക്ക് മനസ്സിലായോ എന്താ ചെയ്യുന്നത്? ഇവിടെ ആദ്യത്തെ റോയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, ഞാൻ ഉദ്ദേശിക്കുന്ന ത്രയോഗം ആദ്യത്തെ റോയിനെ ഞാൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, രണ്ടാമത്തെ റോയിനെ ഞാൻ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മൂന്നാമത്തെ റോയിനെ ഞാൻ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിലാണ് നമ്മൾ എയും ബിയും സി കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? ആ എയും ബിയും സി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ഇനി ഈ ഒരു സ്റ്റെപ്പിലാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അത് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാം. അതായത് ഇപ്പൊ ഇപ്പൊ ഞാൻ ചെയ്ത കാര്യം എന്താ? ആദ്യത്തെ റോയിനെ ഞാൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, രണ്ടാമത്തെ റോയിനെ ഞാൻ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മൂന്നാമത്തെ റോയിനെ ഞാൻ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിപ്പോ ഇവിടെ കിടക്കട്ടെ, ഒരു ഞാൻ പറയാം. ഇപ്പൊ ആദ്യം തന്നെ അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, ഞാനത് എന്റെ ഇഷ്ടത്തിന് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഞാൻ നോക്കിയപ്പോ ആദ്യത്തെ റോയിലെ എ മിസ്സിംഗ് ആണ്, അപ്പൊ ഞാൻ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടാമത്തെ കാരണം ഞാൻ ഏതെങ്കിലും രണ്ട് റോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോലം ആഡ് ചെയ്യുമ്പോൾ എനിക്ക് സെയിം ആയിട്ട് കിട്ടുന്നില്ല, എനിക്കൊന്ന് വൺ ആക്കാൻ പറ്റുന്നില്ല, വേറെ ഒന്നും എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇതൊരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഞാൻ ഒരു കാര്യം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ റോയിൽ നോക്കിയപ്പോൾ എന്തില്ല? എ ഇല്ല. അപ്പോൾ ഞാനത് എന്ത് ചെയ്തു? എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടാമത്തെ റോയിൽ എന്തില്ല? ബി ഇല്ല. അപ്പോൾ ഞാൻ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൂന്നാമത്തെ റോയിൽ എന്തില്ല? സി ഇല്ല. അപ്പോൾ ഞാൻ അതിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇതൊക്കെ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യത്തെ റോയിൽ ഞാൻ എ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ എ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. എന്നാലാണ് ഈ എയും വെട്ടിപ്പോയിട്ട് എന്തുണ്ടാവില്ല, യാതൊരു ചേഞ്ച് ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ ആദ്യത്തെ റോയിൽ ഞാൻ എ ഇൻട്രൊഡ്യൂസ് ചെയ്തു, രണ്ടാമത്തെ റോയിൽ ഞാൻ ബി ഇൻട്രൊഡ്യൂസ് ചെയ്തു, മൂന്നാമത്തെ റോയിൽ ഞാൻ സി ഇൻട്രൊഡ്യൂസ് ചെയ്തു. എനിക്കറിയാം ഡിറ്റർമിനന്റ് കേസിൽ ഏതെങ്കിലും ഒരു റോയില് എ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എ കോമൺ ആക്കി എടുക്കാം, രണ്ടാമത്തെ റോയില് ബി കോമൺ ഉണ്ട് അപ്പൊ ബി ബി കോമൺ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ബി എടുക്കാം.
1 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
കോളം ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതായത് അടുത്ത സ്റ്റെപ്പിൽ മാറ്റിയാണേ. അപ്പൊ നമ്മൾ എന്നാ എന്താ ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ നമ്മൾ ആദ്യം നോക്കാം നമുക്ക് എന്തെങ്കിലും രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ സെയിം ആയിട്ട് വരുന്നു നോക്കാം. പക്ഷെ അങ്ങനെയൊന്നും വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം നോട്ട് ചെയ്താണ്, റോ വണ്ണിൽ എന്തില്ല എ ഇല്ല, റോ ടുവിൽ എന്തില്ല ബി ഇല്ല, റോ ത്രീയിൽ എന്തില്ല സി ഇല്ല. അപ്പൊ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് റോ വണ്ണിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, റോ ടുവിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, റോ ത്രീനെ നമ്മൾ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ അങ്ങനെ ചെയ്ത കാരണം തന്നെ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് യാതൊരു ചേഞ്ച് ഉണ്ടാവാതെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇങ്ങനെ കിട്ടി. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്, ഈ കോളം വണ്ണിനും കോളം ടുവിൽ നിന്നും നമ്മൾ എന്ത് കോമൺ എടുത്തു, എ ബി സി കോമൺ എടുത്തു. അപ്പൊ അങ്ങനെ എ ബി സി കോമൺ എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ സ്റ്റെപ്പ് കിട്ടി. ഇനി ഈ ഒരു ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ഒരു ഇതാണ്. നമ്മൾ എന്താ ചെയ്യുക, ഈ കോളം ത്രീനെ നമ്മൾ കോളം ത്രീ പ്ലസ് കോളം ടു നമ്മൾ ആഡ് ചെയ്യും. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നടത്താണ്. അപ്പോ നമുക്ക് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, എ ബി പ്ലസ് ബി സി പ്ലസ് എ സിനെ കോമൺ ആക്കി എടുക്കുക. കോമൺ ആക്കി എടുക്കുമ്പോൾ എന്തുണ്ടാവും, വൺ 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 വരും. അപ്പോൾ ഈ രണ്ട് കോളം എന്തായി മാറി, ഈക്വലായി മാറി. അപ്പോൾ പ്രോപ്പർട്ടി ഓഫ് ഡിറ്റർമിനന്റ് അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ വാല്യൂ സീറോ എന്ന് കിട്ടും. ഡിറ്റർമിനന്റ് വാല്യൂ സീറോ എന്ന് കിട്ടും. ബാക്കിയുള്ള സ്റ്റെപ്പും കൂടി നമുക്ക് ചെയ്യാം. ഇവിടെ എന്താ ചെയ്യുന്നത്, ടേക്കിംഗ് ഇത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ടേക്കിംഗ് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി കോമൺ കോമൺ ഫ്രോം കോളം ത്രീ ഫ്രോം കോളം ത്രീ വി ഗെറ്റ്. നമുക്ക് എന്താ കിട്ടാം, എ ബി സി ഇൻറ്റു എന്ത് കിട്ടും, എ ബി പ്ലസ് ബി സി പ്ലസ് എ സി കോമൺ ആയിട്ട് എടുക്കുമോ നമുക്ക് എന്ത് കിട്ടി, ബി സി സി എ ബി വൺ വൺ വൺ. ഇവിടെ എന്ത് കിട്ടും, വൺ വൺ വൺ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് പറയാം, ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഡിറ്റർമിനൻസ് ഇഫ് എനി ടു റോസ് ഓഫ് കോളംസ് ആർ ഈക്വൽ ദെൻ ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് ഈസ് സീറോ. ആ ഒരു പ്രോപ്പർട്ടി കൂടി മെൻഷൻ ചെയ്യാം. ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പറയാം, ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഡിറ്റർമിനൻസ് ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഡിറ്റർമിനൻസ് If any two rows or columns are equal, then the value of the determinant, then the value of the determinant is zero. നമുക്ക് എന്ത് കിട്ടി, ഇവിടെ സീറോ എന്നാ കിട്ടി. കാര്യത്തിലുണ്ടോ, നമുക്ക് എന്ത് എഴുതാനാണ്, എ ബി സി ഇൻറ്റു എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. ഈ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറഞ്ഞത് എന്താ, സീറോ ആണ്. നമുക്ക് എന്ത് കിട്ടി, ഫൈനൽ വാല്യൂ സീറോ എന്ന് കിട്ടി. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നൊരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളത് നോക്കിയപ്പോൾ തന്നെ നമുക്കറിയാം, അതായത് ഏതെങ്കിലും രണ്ട് റൂ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോളം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വേറൊരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നതാണ്, നമ്മൾ നോക്കാം എന്താണ് മിസ്സിംഗ് നോക്കാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ആളെ വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കാം, പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തു പോകാം. ഓക്കെ, താങ്ക് യു.